എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എയർ ട്രാഫിക് കൺട്രോളർ ആകാനുള്ള എക്സാമിനേഷൻ ആണ്. സോ ഈ എക്സാമിന്റെ ഒന്നാമത്തെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതൊരു ഓൺലൈൻ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒരു പക്ഷേ മിസ്ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടേക്കാം. സോ അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ നോർമൽ ആയിട്ട് വലിയ സ്ലാങ്ങോ ആക്സെന്റോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോർമൽ ആയിട്ട് നിർത്തി നിർത്തി പതിയെ ഉറച്ച് വായിക്കുക, സ്പഷ്ടമായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എനർജി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ട് പ്രൊണൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാം, ഓക്കെ, പുതിയ ആക്സെൻസ് പഠിച്ചൊന്നും നിങ്ങൾ ആരെയും നിങ്ങൾ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോർമലായിട്ട് നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. ഹലോ എല്ലാവർക്കും, നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AAI ATC എക്സാമിനേഷൻ്റെ വോയിസ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ATC, അതായത് എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ വോയിസ് ടെസ്റ്റ്? അവിടെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമാണോ അളക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വോയിസ് ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഫസ്റ്റ് തന്നെ എവിടെയാണ് വോയിസ് ടെസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. AAI ATC എക്സാം എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എയർ ട്രാഫിക് കൺട്രോളർ ആകാനുള്ള എക്സാമിനേഷൻ ആണ്. സോ ഈ എക്സാമിൻ്റെ ഒന്നാമത്തെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതൊരു ഓൺലൈൻ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാമാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പല പല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ വരുന്ന സ്റ്റെപ്പ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്. സോ അതും അല്ല, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് നമ്മുടെ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും വോയിസ് ടെസ്റ്റും ഏകദേശം ഒരേ ദിവസം തന്നെയായിരിക്കും നടക്കുക. രണ്ടും കൂടെ ഏകദേശം ഒരു 5-6 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻറ്റയർ പ്രോസസ്സ് കഴിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന തേർഡ് സ്റ്റെപ്പായ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വോയിസ് ടെസ്റ്റ്? പേരിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശബ്ദം മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം അനലൈസ് ചെയ്യുന്ന സ്റ്റെപ്പിന് തന്നെയാണ് നമ്മളിവിടെ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഏകദേശം ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ തന്നെയായിരിക്കും വോയിസ് ടെസ്റ്റും നടക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷം വരുന്ന സ്റ്റെപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ദിവസം തന്നെ തീർക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പം പലരുടെയും ഉള്ളിൽ ഉള്ള ഒരു ഡൗട്ടായിരിക്കും, ആക്ച്വലി എന്തിനാണ് ഈ വോയിസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന്, അല്ലേ? അതായത് നമ്മുടെ ഇംഗ്ലീഷൊക്കെ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ, നമ്മുടെ കോൺവെർസേഷൻസ് പ്രോപ്പറാണോ, നമ്മുടെ ഗ്രാമർ ശരിയാണോ, നമ്മുടെ എല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പോഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻസ് ഒക്കെ പറയുന്ന പോലെയുള്ള അത്രയും നല്ല ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റേ അല്ല ഈ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരുപാട് പേർക്ക് വോയിസ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നതും. സോ ബേസിക്കലി വോയിസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസിയോ ഇംഗ്ലീഷ് പരിജ്ഞാനമോ അളക്കാനൊന്നും അല്ല, ഇത് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ജോലിയാണ്, അല്ലേ? അപ്പം നിങ്ങളുടെ ജോലിയുടെ ഒരു മേജർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എയറിലുള്ള പൈലറ്റുമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള സപ്പോർട്ട് ടീമുമായിട്ടുമുള്ള കോൺവെർസേഷൻസ് ആണ്. സോ നിങ്ങളുടെ ശബ്ദം പ്രോപ്പറായിട്ട് മറ്റൊരാൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവണം, അല്ലേ? സോ അത് വിലയിരുത്താനാണ്, ആ ഒരു ഇവാലുവേഷന് വേണ്ടി മാത്രമാണ് ആക്ച്വലി വോയിസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ വോയിസ് ടെസ്റ്റിൽ സാധാരണ അളക്കാറുള്ള പാരമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഇവർ മെഷർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ ആണ്. പ്രൊണൗൺസിയേഷൻ ഇൻ ദ സെൻസ് നിങ്ങളിപ്പം കറക്റ്റ് ഡിക്ഷണറിയിലുള്ള പോലെ ഫോണറ്റിക്സ് വെച്ചിട്ട് ഓരോ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം, നിങ്ങൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാൻ പറ്റണം, അല്ലേ? നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒരു പക്ഷേ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെട്ടേക്കാം. സോ അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ നോർമലായിട്ട് വലിയ സ്ലാങ്ങോ ആക്സെൻറ്റോ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ, അതാണ് ഇവിടെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ചെക്ക് ചെയ്യപ്പെടുന്ന മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആണ്. സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് വരുന്ന ക്ലിയർ ആയിട്ടാണോ നിങ്ങളുടെ ഉച്ചാരണം, അത്
കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക സ്പഷ്ടമായിട്ട് വാക്കുകൾ ഉച്ചരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, തപ്പി തടഞ്ഞ് അങ്ങനെയല്ല, അത് ക്ലിയർ ആയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നത് വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യപ്പെടും. പിന്നെ നിങ്ങളുടെ ലൗഡ്നെസ്, എത്ര ഉറക്കെയാണ് നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്യും. ചില ആൾക്കാർക്ക് പൊതുവേ പതിഞ്ഞ ശബ്ദമായിരിക്കും, പതിഞ്ഞ സംസാരവും ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ മെഷർ ചെയ്യപ്പെടും. ഉറച്ചു പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നെക്സ്റ്റ് നിങ്ങളുടെ കോൺഫിഡൻസ്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി നെർവസ് ആയിരിക്കും ടെസ്റ്റിന് പോകുമ്പോൾ, പക്ഷേ പേടിക്കേണ്ട, നെർവസ്നെസ് വരുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടെൻസ്ഡ് ആയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നെർവസ്നെസ്സും ടെൻഷനും രണ്ടും വേറെ വേറെയാണ്. ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉറച്ച് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നും അവർ മെഷർ ചെയ്യും. പിന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെ നിങ്ങളുടെ ഭാഷയെയും അതിൻ്റെ ഉച്ചാരണത്തെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു വോയിസ് ടെസ്റ്റിന് ബേസിക്കലി മെഷർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കാനാണ് ഒരു വോയിസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു പ്രോ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണോ എന്ന് നോക്കാനൊന്നും അല്ല, നിങ്ങളുടെ ശബ്ദമാണ് അവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ് ഒരു വോയിസ് ടെസ്റ്റിൻ്റെ സമയത്ത് അവിടെ നടക്കുക എന്നുള്ള കാര്യമാണ്. സോ ഏകദേശം ഒരു ഇൻ്റർവ്യൂ പാനലൊക്കെ പോലെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ സൗണ്ട് ഒക്കെ അനലൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരാളും ഉണ്ടാകും, പിന്നെ ഒരു എച്ച് ആർ പേഴ്സണും ഉണ്ടാകും. അപ്പോൾ ഇത് ഏതൊരു ഇൻ്റർവ്യൂ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറലി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അതായത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മളിപ്പം ഏത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും നമ്മൾ അത് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോവുക അല്ലേ. സോ ബേസിക്കലി അത് നിങ്ങളോട് ചോദിക്കും, അതിനുശേഷം നിങ്ങൾ എവിടുന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏത് പ്ലേസാണെന്ന് പറയുകയാണെങ്കിൽ അവിടെയുള്ള സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അത് ബേസിക്കലി നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വോയിസ് ടെസ്റ്റിൽ വരുന്നത് അടുത്ത സ്റ്റേജാണ്, അതിലേക്ക് നിങ്ങളെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ അവർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളെ നമ്മുടെ യു പി എസ് സി ഒക്കെ ഇൻ്റർവ്യൂ പോലെ ഇങ്ങനെ അവിടുന്ന് ഒരു ക്വസ്റ്റൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റൻ, ഇങ്ങനെ ക്വസ്റ്റൻ, അങ്ങനെയൊന്നും അല്ല. ഇത് നിങ്ങൾ കംഫർട്ടബിൾ ആക്കിയതിനു ശേഷം നിങ്ങളോട് വായിക്കാൻ പറയും. അത്രയാണ് വോയിസ് ടെസ്റ്റിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുക, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക വായിച്ചിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ ശരിയാണ്. അതിന് മുമ്പ് നിങ്ങളെപ്പറ്റി നിങ്ങൾ പറയുമ്പം കുറച്ച് പോയിന്റ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റാമർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോപ്പർ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വോയിസ് ടെസ്റ്റിൽ നോർമലി നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തതായിട്ട് വോയിസ് ടെസ്റ്റിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് നിങ്ങളോടത് വായിക്കാനായിരിക്കും പറയുക. സോ അത് ഭയങ്കര ഹൈ ലെവൽ, ഒരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്കിൽ നിന്ന് ഒരു ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെയുള്ള ഒരു പാസേജ് അങ്ങനെ ആയിരിക്കില്ല. ഒരു നമ്മുടെ നയൻത്തിലും ടെൻത്തിലൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവില്ലേ, അതിനകത്തൊക്കെ ഒരു പാരഗ്രാഫ് ഉണ്ടാവില്ലേ, ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയുള്ള ഒരു പ്രോബബ്ലി മാക്സിമം ഒരു 9 or 10 lines ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. എന്നിട്ട് അത് നിങ്ങളോട് ഉറക്കെ വായിക്കാൻ പറയും. അപ്പോൾ വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പീഡും അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രൊഫീഷ്യൻസി കാണിക്കാൻ വേണ്ടി അങ്ങനെ വായിക്കേണ്ട കാര്യമല്ല. ഫേക്ക് ആക്സൻസ് ഒന്നും ദയവ് ചെയ്ത് ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോർമലായിട്ട് നിർത്തി നിർത്തി പതിയെ ഉറച്ച് വായിക്കുക, സ്പഷ്ടമായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉച്ചാരണം പ്രോപ്പറായിട്ട് നല്ല സ്പഷ്ടമായിട്ട് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാവും, വായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം പല ATCകളും ജോയിൻ ചെയ്ത ATCകളിൽ നിന്നും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്. സോ ഇവർ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു മൈക്ക് ഫിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇൻ്റർവ്യൂ റൂമിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വോയിസ് ടെസ്റ്റിൻ്റെ റൂമാണ്, അവിടേക്ക് നിങ്ങൾ ചെല്ലുന്നത്. സോ നിങ്ങളുടെ എല്ലാ കോൺവെർസേഷനും ഡെഫിനറ്റ്ലി റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ വരുന്ന ഒരു കാര്യം, നിങ്ങളോട് ഉറക്കെ സ്ക്രീം ചെയ്യാൻ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കാൻ അവർ പറയുന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ആന്ന് പറയുന്ന ആ ഒരു സൗണ്ടില്ലേ, അതുണ്ടാക്കാൻ ഇവർ പറയുന്നതാണ് പല ATCകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, ട്രെയിനിങ്ങിൽ ഉള്ള ATCs അവരുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്. പിന്നെ അത് ബേസിക്കലി നിങ്ങൾക്ക് ബ്രെത്ത് ഹോൾഡ് ചെയ്ത്, അതായത് നമ്മൾ ശ്വാസം ഒറ്റ ശ്വാസത്തിൻ്റെ ഇടയ്ക്ക് എത്ര നേരം നിങ്ങൾക്കിങ്ങനെ സ്ക്രീം ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ ഔട്ട് ഓഫ് ബ്രെത്ത് ആവാതെ ഒറ്റ ബ്രെത്തിൽ എത്ര സമയം നിങ്ങൾക്ക് സ്ക്രീം ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ സ്ക്രീം ചെയ്യുക അല്ലെങ്കിൽ
നോർമലി ആ എന്ന് പറയുന്ന സൗണ്ട് ഇല്ലേ, അത് വെച്ചിട്ട് സ്ക്രീം ചെയ്യുക അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുക, ആ ഒരു ടെസ്റ്റും കൂടെ വോയിസ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ വോയിസ് ഇപ്പോൾ ഭയങ്കര സ്വീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ ഭയങ്കര ബാസ്സുള്ള വോയിസ് ആണെങ്കിലൊന്നും നിങ്ങൾക്ക് അതിലെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇത് ബേസിക്കലി ഒരു ക്വാളിഫയിങ് റൗണ്ട് ആണ്, ഇതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. നിങ്ങളുടെ ബാക്കിയെല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷന് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയർ ആണ്, നിങ്ങൾ ആ ജോബിന് ഫിറ്റ് ആണ് എന്ന് നോക്കുന്ന ഒരു ക്വാളിഫയിങ് ഒരു റൗണ്ട് മാത്രമാണിത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പരിധി വരെയൊന്നും അവർ ആരെയും ഈ വോയിസ് ടെസ്റ്റിൻ്റെ പേരിൽ റിജക്റ്റ് ചെയ്യാറില്ല. സോ ഇപ്പോൾ ഔട്ട് ഓഫ് ഒരു 100 ചിലപ്പം ഒരാൾ പ്രോബബ്ലി, അതും വളരെ കുറവാണ്. ഇപ്പം ലാസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു 2 ബാക്ക് ഒക്കെ സെലക്ഷൻ നടന്ന സമയത്ത് 400 എങ്ങാണ്ട് ആപ്ലിക്കൻസ് ഐ മീൻ സെലക്ഷൻ വന്നവരിൽ നിന്ന് 2 അവർ റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ സംസാരം ഒട്ടും മറ്റൊരാൾക്ക് എലിജിബിൾ ആവുന്നില്ല, ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിനാരിയോസിൽ മാത്രമാണ് അവർ വോയിസ് ടെസ്റ്റിൽ റിജക്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഇത് അത്ര വലിയൊരു സീനുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊത്തം ഈ ഒരു ജോലി ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി റിട്ടേൺ എക്സാമിനേഷനിലാണ്. സോ അതിലും നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ബട്ട് സ്റ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത്രയും നമ്മൾക്ക് എന്താ പറയുക, സ്കെയറി ആയിട്ടുള്ള കാര്യമല്ല ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എനർജി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തിട്ട് പ്രൊണൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, പുതിയ ആക്സൻസ് പഠിച്ചൊന്നും നിങ്ങൾ ആരെയും നിങ്ങൾ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നോർമലായിട്ട് നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വോയിസ് ടെസ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോമൻസിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് അധികം ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പം ETC എക്സാമിന് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കോമൻസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പം വീഡിയോയുടെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മൾ എഴുതി അറിയിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും ഏതൊക്കെ ടോപ്പിക്സിലാണ് വീഡിയോസ് വേണ്ടത് എന്നുള്ള സജഷൻസും കൂടി എഴുതി അറിയിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ എലിജിബിലിറ്റി ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി എത്തിക്കുക കേട്ടോ, കാരണം അത്ര നല്ലൊരു എക്സാമിനേഷനാണ്. സോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ETC എക്സാംസിൻ്റെ വീഡിയോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.